വായിൽ പൂപ്പൽ ബാധയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ശ്വാസകോശത്തിലുള്ള കടുത്ത ന്യൂമോണിയ ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് തൊലി പുറമേയുള്ള ലീഷൻസ് ഒക്കെ അകാരണമായി തൂക്കം കുറയുന്നതായിട്ട് കാണാം. ചിലവർക്ക് കഴലകളായിരിക്കും, കഴല വീർത്തു വരാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി എച്ച് ഐ വി രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് നമ്മുടെ പ്രതിരോധ ശേഷി കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത് എയ്ഡ്സ് എന്നുള്ള രോഗത്തിന് പ്രത്യേകിച്ച് 1, 2, 3, 4 എന്ന് പറഞ്ഞ അങ്ങനെ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ചിലപ്പോൾ അവർക്ക് ടി ബി ആയിരിക്കും ആദ്യമായിട്ട് കാണുക. അപ്പോൾ ടി ബിയുടെ ചികിത്സയ്ക്കായിട്ട് അവർ പോകുമ്പോൾ എല്ലാ ക്ഷയരോഗബാധിതരെയും നമ്മൾ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേമാതിരി ചിലപ്പോൾ അയാൾക്ക് വായിൽ പൂപ്പൽ ബാധയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ശ്വാസകോശത്തിലുള്ള കടുത്ത ന്യൂമോണിയ ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് തൊലി പുറമേയുള്ള ലീഷൻസ് ഒക്കെ ചൊറിഞ്ഞ് തടിച്ചു വരികയോ അല്ലെങ്കിൽ കുരുക്കളായിട്ടോ ഒക്കെ അകാരണമായിട്ട് അങ്ങനെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഹെർപ്പിസ് മുതലായ രോഗങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. വളരെ വ്യാപകമായിട്ട് ശരീരത്തിൽ നിറയെ സ്ഥലത്ത് ഹെർപ്പിസ് എന്നുള്ള രോഗം വരികയും അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാകാം. കൂടാതെ ചില വ്യക്തികൾക്ക് തലച്ചോറിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ് ആയിട്ടായിരിക്കും ആദ്യം വരിക. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന വ്യക്തികൾ ചിലപ്പോൾ ആദ്യമേ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ ഇയാൾക്ക് ഇങ്ങനത്തെ റിസ്ക് ബിഹേവിയർ, അതായത് അയാൾ മറ്റുള്ളവരുമായിട്ട് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ ഒക്കെ തീർച്ചയായിട്ടും അവരോട് ഈ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കും. അതല്ലാതെ ചില വ്യക്തികൾക്ക് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവർ തൂക്കം അകാരണമായി തൂക്കം കുറയുന്നതായിട്ട് കാണാം. അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാവും, പക്ഷെ ചിലപ്പോൾ അവർക്ക് വിശപ്പ് കുറഞ്ഞു വരികയും അവർക്ക് തൂക്കം കുറഞ്ഞു കുറഞ്ഞു വരികയും അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണം വരികയും മറ്റുള്ള അസുഖങ്ങളൊക്കെ എല്ലാ സാംക്രമിക രോഗങ്ങളും പെട്ടെന്ന് അവർക്ക് പിടിപെടുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് മേത്തൊക്കെ റാഷ് ആയിട്ടായിരിക്കാം. അതൊക്കെ മറ്റ് ഒരുപാട് രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ്. എങ്കിലും ഈ റിസ്ക് ബിഹേവിയറുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അയാൾക്ക് സംശയിക്കാമല്ലോ. അപ്പോൾ റിസ്ക് ബിഹേവിയറുള്ള വ്യക്തികൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് അവരിടയ്ക്ക് ഒരു 3 മാസത്തിലൊരിക്കലൊക്കെ വന്ന് അവർ എച്ച് ഐ വിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും ലക്ഷണം ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒരു ക്ഷീണം വരുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് തൂക്കം കുറയുന്നു എന്ന് തോന്നുമ്പോഴോ ഒക്കെ അവർക്ക് വരാം. ചിലവർക്ക് കഴലകളായിരിക്കും, കഴല വീർത്ത് വരാം. അപ്പോൾ കഴല വീർത്ത് വരുമ്പോൾ ചിലപ്പോൾ ടി ബി കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് വല്ല ക്യാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് എച്ച് ഐ വി ബാധ്യതന്നെ എച്ച് ഐ വി ബാധ കൊണ്ട് തന്നെ ചിലപ്പോൾ കഴലകൾ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ക്ലിയർ ആയിട്ട് നമുക്ക് ഇന്ന ഇന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എച്ച് ഐ വി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മറ്റുള്ള ഒരുപാട് അസുഖങ്ങളാണ് ഇതിൽ വരിക. ആ അസുഖങ്ങളായിട്ടായിരിക്കും ആദ്യമായിട്ട് രോഗി ചിലപ്പോൾ ഡോക്ടറെ സമീപിക്കുക. ചിലവർക്ക് നിർത്താതെ 2-3 മാസം തുടർച്ചയായിട്ട് വയറിളക്കം രോഗം വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ സംശയിക്കുമല്ലോ, ഇത്രയും നാളും നമുക്ക് വയറിളക്കം വിട്ട് വരാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർ ചിലപ്പോൾ ചികിത്സയ്ക്കായിട്ട് വരാറുണ്ട്.